ഹലോ. അപ്പോൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് നാളായിട്ട് കണ്ടുവരുന്ന ഒരു കമൻറ്റാണ് ബെഡ്റോക്ക് കളിക്കാമോന്ന്. അപ്പോൾ ഞാൻ ഇന്നേ വരെ ട്രൈ ചെയ്യാത്ത മൈൻക്രാഫ്റ്റിലെ ഒരു മേഖലയാണ് ബെഡ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്കും കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കിതിൻ്റെ ഞാൻ കളിച്ചിട്ടില്ല. ഞാനൊരു ജാവ പ്ലെയർ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ഇന്ന് ബെഡ്റോക്കിലും കൂടെ നമ്മുടെ കൈകൾ കടത്താൻ പോവുകയാണ് ഇനി തൊട്ട്. വെൽക്കം ടു ദ ചാനൽ, ഞാൻ ഗെയിമർ ബോയ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്, പക്ഷേ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ബെഡ്റോക്കിൻ്റെ മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ടാണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ടോട്ടലായിട്ട് രണ്ട് വേൾഡ് കിടപ്പുണ്ട്. സംഭവം, ഞാൻ ബെഡ്റോക്ക് എന്താണെന്ന് ചെറുതായിട്ട് ഒന്ന് പഠിച്ച് ക്രിയേറ്റീവ് വേൾഡിലൊക്കെ ഒന്ന് കയറി പഠിച്ച ആ രണ്ട് വേൾഡാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ അതിലോട്ടല്ല, നമ്മൾ പുതിയതായിട്ടൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഇതിലെ ഹാർഡ് കോർ സീരീസ് ഒന്നും തുടങ്ങാൻ പറ്റില്ല, ബിക്കോസ് ബെഡ്റോക്കിൽ ഹാർഡ് കോർ ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ വേറെ ഏതൊക്കെ രീതിയിൽ ഹാർഡ് കോർ കൊണ്ടുവരാൻ പറ്റും അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ ഈ ഒരു വേൾഡിന് ലൈക്ക് ഇട്ടേക്കുന്നത് നമ്മുടെ ഹാർഡ് കോറിൻ്റെ അതേ ലൈക്ക് തന്നെയാണ്, 3K ലൈക്ക് വേൾഡ്. ഓക്കെ, അപ്പോൾ നമ്മളതിൽ സർവേയിൽ കൊടുക്കുന്നു. നോർമലായിട്ടുള്ളത് നോർമൽ തന്നെ കൊടുത്തേക്കുന്നു. ഞാൻ ബിഗിനർ ആയതുകൊണ്ട് നോർമലാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി ഇതിനെക്കുറിച്ച് സീഡും കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല, അതുകൊണ്ട് നോർമൽ ജനറേറ്റ് ആയിട്ട് വരുന്ന ഒരു സീഡ് വെച്ചിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വേൾഡിലോട്ട് കടന്നാൽ നമുക്ക് വേറെ ഒരു കാര്യങ്ങളും ഓണാക്കിയിട്ടോ ഓഫ് ആക്കിയിട്ടോ ഒന്നുമില്ല, എല്ലാം അതേപോലെ തന്നെ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വേൾഡിലോട്ട്, ബിൽഡിൻ ടെറൈൻ, ലെറ്റ്സ് ഗോ. ഓക്കെ, ഫൈനലി നമ്മൾ ഇപ്പോ വന്നിരിക്കുന്നത് ഒരു സവാനയിൽ. ഓ മൈ ഗോഡ്. ഓ നൈസ്. ജാവയിന്ന് ഇതിലോട്ട് പെട്ടെന്ന് കയറിയപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സ്മൂത്ത്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബെഡ്റോക്കില്. എനിക്കത് തോന്നുന്നതാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഭയങ്കര സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ജാവയിൽ നിന്ന് ബെഡ്റോക്കിലോട്ട് വന്നപ്പം. പിന്നെ ഇതൊക്കെ കാണുമ്പോഴും ഒരു വ്യത്യാസം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. ഇനി ഇതിൻ്റെ ഈ എന്താ പറയുക, VOV ഞാൻ കൂട്ടിയിട്ട് കുറച്ചിട്ടേക്കുന്നതാണ്, അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നതാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ജനറേറ്റ് ആയിരിക്കുന്ന വേൾഡ് ഒരു രക്ഷയില്ല, അന്യായം പിടിച്ച ഒരു വേൾഡ് തന്നെയാണ് എനിക്കിപ്പോൾ ജനറേറ്റ് ആയിരിക്കുന്നത്. ഓ, ആ സൗണ്ട്, ഐ ലൈക്ക് ദിസ്. ഓ മൈ ഗോഡ്. ഗൈസ്, തൊട്ടപ്പുറത്ത് തന്നെ വില്ലേജ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വില്ലേജിനെ കുറിച്ച് പറയണേ, ഞാൻ ബെഡ്റോക്ക് കളിക്കുന്നതിന് മുന്നാകെ തന്നെ ബെഡ്റോക്ക് പ്ലേയേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബെഡ്റോക്കിലെ വില്ലേജേഴ്സ് എന്ന് പറഞ്ഞാൽ വെറും വൃത്തികെട്ടവന്മാരാണ്. ഒരു കാര്യം കറക്റ്റായിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റൂല, പറഞ്ഞ കാര്യം പോലും എടുക്കൂല, നമ്മൾ ജാവയിൽ ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു പരിപാടി ഇതിനെ നടക്കൂല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യണേ ഗൈസ്. ഓക്കെ, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ കുറേ എളുപ്പ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബെഡ്റോക്ക് എന്നാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കണം. ഇപ്പോൾ ഇതിൽ അയൺ ഫാം തുടങ്ങണമെങ്കിൽ തന്നെ ഏകദേശം 20-23 വില്ലേജേഴ്സ് വേണം. അതേപോലെ തന്നെ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയിട്ട് അവൻ അപ്പോഴും തന്നെ ഈ എന്താ പറയുക, വില്ലേജർ എടുക്കണമെന്നൊന്നുമില്ല. ഏതെങ്കിലും പരിയമ്പളെ കിടക്കുന്ന ഐറ്റമൊക്കെ ആയിരിക്കും ചിലപ്പോൾ എടുക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഗോള് ഫിനിഷായി. സെക്കൻഡ് ഗോൾ എന്ന് പറയുന്ന വില്ലേജും ഫിനിഷ് ആയിട്ടുണ്ട്. തേർഡ് ഗോള്, എൻ്റെ മോനെ, ഇതിനകത്ത് സൂംസി ഇല്ലല്ലേ. ഗൈസ്, ദോ അവിടെ ഒരു വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉണ്ട്. ഇവിടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു നെതർ പോർട്ടലും ഉണ്ട്. ഇജ്ജാദി സീഡ്. ദേ ഇവിടെ ഒരു ഗോൾഡ് ബ്ലോക്ക്. ഓ മൈ ഗോഡ്, ഗൈസ് ഒന്നും പറയാനില്ല. കില്ലാടി എന്ന് പറയാൻ പറ്റില്ല, കിൽക്കോടി സാധനം. ഒന്നും പറയാൻ വയ്യ, അജ്ജാദി സീഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന് ഇനി എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ പറ, ഇജ്ജാദി സീഡ് ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. യൂനോ കിട്ടില്ല ഗൈസ്. ദാ ഇവിടെ ഒരു ഒബ്സിഡിയൻ ഇരിപ്പുണ്ട്. നമുക്കിനി വേണ്ടത് മൂന്ന് ഒബ്സിഡിയൻ മാത്രം മതി. മൂന്ന് ഒബ്സിഡിയൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നെതർ പോർട്ടലിൽ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നെതർ പോർട്ടലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ദോ അവിടെ ഒരു വില്ലേജർ ഔട്ട് പോസ്റ്റും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫാമും കാര്യങ്ങളൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്.
ഒരെണ്ണം പോലും എനിക്കറിയത്തില്ല. ഇതിൽ ഒരു സിംഗിൾ ഫാം പോലും എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നുള്ളത് നഗ്നമായിട്ടുള്ള ഒരു സത്യമാണ്. എന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഒരു ബിഗിനർ പ്ലെയറിനെ പോലെ ഞാൻ കളിച്ചെന്ന് വരാം, എൻ്റെതായ പല വഴിയിൽ കൂടെ ഞാൻ ഒരു ഭ്രാന്തനെ പോലെ നടന്നു പോയെന്ന് വരാം. ആരും മൈൻഡ് ചെയ്യേണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. ഓ, ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു ഒരു എന്താ പറയുക, ഒരു കണ്ടമാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ഒരു ഫാം ലാൻഡ് സെറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ബിഗിനർ എന്തൊക്കെയാണോ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വേൾഡിൽ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നത്. ബെഡ് ഈസ് ടു ഫാർ അവേ എന്നോ. ഏ, വാട്ട്, ഇങ്ങനെ റീസ്പോണ്ട് എടുക്കാൻ പറ്റില്ല. എടോ, ഇത് എന്ത് കഷ്ടപ്പാടാ ഇത്! ഈ ഒന്നര മൈൽ ദൂരെ നിന്നിട്ട് ബെഡ് എടുക്കാൻ പറ്റില്ല. ഇതോ ഇതും ഉണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഇത് എന്ത് എന്ത് കഷ്ടമാണത്. അതൊക്കെ നമ്മുടെ ജാവ, അതോ അങ്ങ് ഇരിക്കുന്ന ബെഡിൽ ഇങ്ങനെ ഒന്ന് കൈ ആക്കി കഴിഞ്ഞാൽ അവിടെ പോയി നിൽക്കും. അതൊക്കെ അതൊക്കെയാണ് ബെഡ്റോക്ക് കിടിലോ, അല്ല സോറി, ജാവ കിടിലോ എന്ന് പറയുന്നത്, ബെഡ്റോക്ക് കാട്ടം. അപ്പൊ എന്തായാലും നമ്മൾ ഈ വരുന്ന ഒരു എപ്പിസോഡ് എന്തായാലും ഞാനൊരു ഭ്രാന്തനെ പോലെ അലഞ്ഞ് ഒരു എപ്പിസോഡ് ബെഡ്റോക്കിനെ കാണും. ഇനി തൊട്ട് നമ്മൾ എന്തായാലും പഠിക്കാൻ പോവാണ് ഗൈസ്. ബെഡ്റോക്ക് ഇനി പഠിക്കാതിരുന്നാൽ പറ്റൂലേ, നാണക്കേടല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ബെഡ്റോക്കിന്റെ വീഡിയോ നിങ്ങളുടെ റിക്വസ്റ്റ് മൂലം നമ്മൾ ബെഡ്റോക്കിന്റെ വീഡിയോ ഇനി തൊട്ട് നമ്മുടെ ചാനൽ ഉണ്ടാവുന്നതാണ്. സത്യം നിന്നാണ് സത്യം. ഓ, ഇവിടെ വില്ലേജേഴ്സൊക്കെ കുറവാണ്. ഈ വില്ലേജേഴ്സിനെയൊക്കെ പിടിച്ച് അടച്ചൊക്കെ ഇടണം നമുക്ക്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അവിടെ ഈ വില്ലേജ് ഓടുന്ന സ്പീഡ് നോക്കിയേ, ജാവയിൽ ഇങ്ങനെ ഓടോ, അതിലിങ്ങനെ ഇങ്ങനെയല്ലേ ആട്ടെ, ഇങ്ങനെയല്ലേ വില്ലേജർ ഓടുന്നേ. ഇതിനകത്ത് എന്നാ പി ടി ഉഷേരെ കുഞ്ഞുങ്ങളായത്. ഓ, അത് ആ സാധനം അനിമേഷൻ വീഴുന്ന തന്നെ കാണാൻ കിട്ടില്ല കേട്ടാ. എന്തുകൊണ്ട് നമുക്ക് കിണ്ണം കാച്ചിയ ഒരു വില്ലേജ് ആണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല ഒരു ഒന്നാം തര സീഡും ആണ് കിട്ടിയിരിക്കുന്നത്. ഗൈസ്, ഓക്കെ, ഒന്നും പറയാനില്ല. ഈ സീഡിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. അജാദി കിടില കിടിലോസ്കി സീഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം എന്തായാലും നമ്മൾ വരുന്ന എപ്പിസോഡുകളിലെല്ലാം തന്നെ ഒരു അയൺ ആർമർ കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ എന്താ പറയുക മൈനിങ്ങൊക്കെ ചെയ്ത് സെറ്റായിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക മൈനിങ് ലെവലും കാര്യങ്ങളൊക്കെ എത്രയാണെന്നും കൂടെ നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഹെൽപ്പായിരിക്കും കേട്ടോ. കാര്യം ഇതിൻ്റെ മൈനിങ് ലെവലും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഓക്കെ, റീസ്പോണ്ട്. ഞാൻ എന്തിനാണ് അവിടെ ചെന്ന് ചാടി ചെയ്ത്? ഞാൻ ചുമ്മാ ഇങ്ങനെ തുള്ളി നോക്കിയതാണ് ഗൈസ്. മറ്റേ തണക്കെ പറ്റുമോ നോക്കിയതാ, പക്ഷെ ഇവിടെ ആ പരിപാടി നടക്കൂല കേട്ടോ. ഇവിടെ എന്താ പാർക്കോർ ചെയ്യാൻ പറ്റൂല ഇതില്? പാർക്കോർ നോട്ട് വർക്കിംഗ്, വൈ? ഓക്കെ, ഫൈനലി നമുക്ക് എന്തായാലും നമ്മുടെ ടൂളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ കണ്ട അമെത്തിസ്റ്റിൻ്റെ കേവ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഷാഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും. പിന്നെ കുറേ അയണും കാര്യങ്ങളും എന്താ ഇവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു മൈനിങ്ങും കാര്യങ്ങളും കൂടെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ കുറച്ച് റിസോഴ്സും കാര്യങ്ങളും കൂടെ ഒന്ന് കളക്ട് ചെയ്തിട്ട് ഗൈസ്. ഇത്രയും നേരം ഞാൻ ഇവിടെ മൈനിങ്ങും കാര്യങ്ങളും ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു ചെറിയൊരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റോക്കിൽ നമുക്ക് ലൂട്ടിംഗ് സോണിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടാ. എന്തോ എൻ്റെ ഒരു തെറ്റായിട്ടുള്ള നിഗമനമാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ബെഡ്റോക്ക് കളിക്കുന്ന പ്ലെയേഴ്സ്, ഞാനിവിടെ നമ്മൾ ജാവയിൽ ലൂട്ടിംഗ് സോഡ് ഇട്ട് അടിക്കുമ്പോൾ കിട്ടുന്ന അതേ ലൂട്ടാണ് ഇവിടെ എനിക്ക് നോർമൽ ഒരു എന്താ പറയുക ഒരു സ്റ്റോൺ സോഡ് ഇട്ട് അടിച്ചപ്പോൾ കിട്ടിയ ലൂട്ടുകളെന്ന് പറയുന്നത്. കണ്ടോ, ഇത്രയും സ്ലൈം ബോളാണ് എനിക്ക് ഈ ഒരു കേവിൻ്റെ അകത്തുനിന്ന് ഇപ്പം ഞാൻ ഇതിനെ അടിച്ചു കൊന്നപ്പോൾ കിട്ടിയത്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയതിന് ശേഷം തിരിച്ചു വരാം. ഓ, ആ ബെഡിൽ കിടക്കുമ്പോഴുള്ള അനിമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു രക്ഷയില്ലാത്ത അനിമേഷനാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് യുവമാരെയൊക്കെ പിടിച്ച് നമുക്ക് കൂട്ടി അടച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ വില്ലേജേഴ്സൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് യുവമാരെ പിടിച്ച് കൂട്ടിലൊക്കെ അടയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു എന്താ അയണും കാര്യങ്ങളും, ഒരു 42 അയണോളം നമുക്ക് എന്താ പറയുക ഇപ്പം മൈൻ ചെയ്തപ്പം കിട്ടിയായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ അതെല്ലാം എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ആർമർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ കടമ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്ത് ഒരു ആർമർ ഉണ്ടാക്കാം. ഒരു വില്ലേജർ എങ്ങനെ ഇരിക്കുകയാണ്? അവൻ എന്താ താഴെ ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു വില്ലേജറിൻ്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനമായി ഗൈസ്. അവൻ ഏതാ കാട്ടിൻ്റെ ഇടയിലോട്ടാ കണ്ട ഇറങ്ങിപ്പോവുകയാണ്. വാഴ. ആ ജാവയായാലും ബെഡ്റോക്ക് ആയാലും വില്ലേജേഴ്സിന് ഒരു മാറ്റവും ഇല്ല. യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ
ഗോളുകളും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയും ഇതിനകത്ത് ഇനി ഇരിപ്പുണ്ട് കേട്ടോ സംഭവം. എന്താ പറയുക, നമ്മുടെ ഇത് സ്മെൽറ്റ് ചെയ്യാനായിട്ട് ഇനിയും നമുക്ക് വച്ചിട്ടുണ്ട്. അതെ, ഇതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടൂളും കാര്യങ്ങളും കൂടെ, ഒരു ഷീൽഡും കൂടെ എനിക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കാനുള്ള അയണും കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ മൈനിങ് ഒക്കെ പോയി നമുക്ക് ഡയമണ്ടും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഡയമണ്ട് കണ്ടുപിടിക്കുന്ന നിങ്ങളുടെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. കാര്യം ഇതിൻ്റെ അല്ല വൈ ലെവൽ കോർഡിനേറ്റ്സ് ഒന്നും എനിക്ക് വലിയ പിടുത്തമല്ല. സെയിം ജാവ പോലെയാണെന്നും കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരം. എല്ലാം ഇതേപോലെ ആണെന്ന് മൈനിങ്ങിൻ്റെ കാര്യങ്ങൾ, ബാക്കി ഫാമിൻ്റെ കാര്യം എനിക്കറിയാം വേറെ രീതിയിലാണെന്ന്. മൈനിങ്ങും കാര്യങ്ങളൊക്കെ ഏത് ലെവലിലും കാര്യങ്ങളൊക്കെ ആണെന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം തന്നെ ഡയമണ്ട് മൈനിങ്ങിനൊക്കെ പോയി ഒന്ന് സെറ്റപ്പായി, എന്താ പറയുക, നമ്മൾ ടൂളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് കിടിലമാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കിടിലമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ 3000 ലൈക്ക് അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ബെഡ്റോക്കിൻ്റെ അടുത്ത എപ്പിസോഡും നമ്മൾ ഇടുന്നതാണ്. നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ എന്തായാലും ഗൈസ് കിടിലമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ഒരു സീരിയസ് എന്തായാലും നമ്മൾ കിടിലമാക്കി കൊണ്ടുപോകും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും ഹെൽപ്പും എനിക്ക് ആവശ്യമുണ്ട്. ചാനൽ മറക്കാതെ സബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത മക്കളെ, നമ്മൾ കിടിലമായിട്ട് കിടിലോ സ്കില്ലിയെ അങ്ങനെയൊക്കെ പറയൂലേ, അതൊക്കെ ആയിട്ട് മറ്റൊരു കിടിലൻ ബെഡ്റോക്കിൻ്റെ എപ്പിസോഡുമായിട്ട് നമ്മൾ ഉടനെ തന്നെ കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. ദിസ് ഇസ് മീ ക്യാമറ സൈനിങ്. ബൈ ബൈ. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. ലവ് യു ഓൾ. ടേക്ക് കെയർ.